ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ ഈടാക്കിയിരുന്ന ഫീസ് ഒഴിവാക്കിക്കൊണ്ടും അതിൻ്റെ നൂലാമാലകൾ ഇല്ലാതാക്കിക്കൊണ്ടുമുള്ള സുപ്രധാനമായ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കേരളം ഒരുപക്ഷെ ഏറ്റവും കൂടി കാണേണ്ടുന്ന വാർത്ത ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം പ്രധാന തലക്കെട്ടുകളാകേണ്ടുന്ന വാർത്ത ഇതുതന്നെയാണ് അങ്ങനെയൊന്നും എല്ലാ പത്രങ്ങളിലും സംഭവിച്ചിട്ടില്ല ഒന്നാം പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം പക്ഷേ ഒന്നാം പേജിൽ നിറഞ്ഞു നിൽക്കേണ്ട കേരളം ഏറ്റെടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ മന്ത്രിസഭായോഗത്തിലുണ്ടായത് കേരളം ഏറെ നാളായി കാത്തിരുന്ന ഒരു തീരുമാനം സാധാരണക്കാരായ ജനങ്ങൾ അവർ ഒരു സർക്കാർ ഓഫീസിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന ഈ അത് ഈ സംവിധാനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥരുടെ മനോഭാവം കൊണ്ടായിരുന്നു ഏറിയ പങ്കും അത്തരത്തിലുള്ള ദുരിതാനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഒരു ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ ഒരു ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒക്കെ എത്ര ഇടങ്ങൾ കയറി ഇറങ്ങി നടക്കണം എന്നുള്ള സാഹചര്യമായിരുന്നല്ലോ അതെല്ലാം ഒഴിവാവുകയാണ് അതുതന്നെയല്ലേ കേരളത്തിന് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യം നിങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ഏതെങ്കിലും സേവനം കിട്ടുന്നതിന് പത്തോ ഇരുപതോ അൻപതോ രൂപ കൊടുക്കുന്നത് ഒഴിവായി കിട്ടുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അൻപത് രൂപ ഒരു സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ചിലപ്പോൾ ഉണ്ടാകാം അതും ഒരു അനുഗ്രഹം തന്നെ അതിനേക്കാൾ വലിയ അനുഗ്രഹം ഈ സർട്ടിഫിക്കറ്റുകൾ അതിനുവേണ്ടിയിട്ടുള്ള അറ്റസ്റ്റേഷനുകൾ അതിനുവേണ്ടി പല ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യം അതൊക്കെ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം തന്നെ എടുക്കൂ ഒരു അഡ്മിഷന് വേണ്ടി ഒരു ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസിൽ പോകുന്നു വില്ലേജ് ഓഫീസർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു വഴിക്കുള്ള അന്വേഷണത്തിലേക്ക് വിടുന്നു അത് അഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറയുന്നു പത്ത് ദിവസം കഴിഞ്ഞ് വരാൻ പറയുന്നു സേവനാവകാശ നിയമപ്രകാരം നിശ്ചിത കാലയളവിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കണമെന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് സേവനാവകാശ നിയമം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വില്ലേജ് ഓഫീസർ ആ സർട്ടിഫിക്കറ്റ് തന്നെ തരില്ല ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ആളിന് അവൻ മേൽജാതിക്കാരനാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടാകും അപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്ന് വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് തീരുമാനിക്കാമെന്നുള്ള അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇനി ജാതി സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങണ്ട നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് വിദ്യാഭ്യാസ രേഖ അതിൽ ജാതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ജാതി സർട്ടിഫിക്കറ്റായി തന്നെ കണക്കാക്കണമെന്നാണ് പുതിയ തീരുമാനം ഇനി എനിക്ക് അത്തരത്തിലുള്ള ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള രേഖയൊന്നും ഇല്ല എങ്കിൽ എൻ്റെ രക്ഷകർത്താക്കളുടെ അത്തരം രേഖകളിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജാതി സർട്ടിഫിക്കറ്റായി അംഗീകരിക്കും മിശ്രവിവാഹിതരാണെങ്കിൽ അതിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ജാതി ഇതുപോലെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് ഹാജരാക്കി അതാണ് ഈ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഈ ആളിൻ്റെ രേഖ ജാതി എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനാകും എത്ര വലിയ മാറ്റമാണത് ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി എത്ര ഓഫീസുകൾ എത്ര സമയം കയറി ഇറങ്ങണം ഒരു മനുഷ്യൻ ചിലയിടങ്ങളിൽ അത് കൃത്യമായ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നൽകുന്നവരുണ്ട് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാകുന്നത് രണ്ട് തരം മനോഭാവമാണ് ഒന്ന് ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായ അന്വേഷണമില്ലാതെ ജാഗ്രതയില്ലാതെ കൊടുത്തുപോയാൽ അങ്ങനെ വെപ്രാളപ്പെട്ട് കൊടുത്തുപോയാൽ അതെന്തെങ്കിലും നൂലാമാലയിലേക്ക് പോകുമോ എന്നുള്ള പേടിയുള്ള ഒരു വിഭാഗം മറ്റൊന്ന് എന്തെങ്കിലുമൊക്കെ ചിക്കിലി തടയുന്നുണ്ടെങ്കിൽ തടയട്ടെ എന്നതാണ് ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനും ജാതി സർട്ടിഫിക്കറ്റിനും ഒക്കെ വില്ലേജ് ഓഫീസുകളിൽ പോകുമ്പോൾ കൈക്കൂലി വാങ്ങിയിരുന്ന ഒരു വല്ലാത്ത ശീലമുണ്ടായിരുന്നു സാധാരണക്കാരായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അടുത്തയാഴ്ച വാ അവിടെ കൊടുത്തേരെ ആ കടയിൽ കൊടുത്തേരെ അഞ്ഞൂറ് അവിടെ കൊടുത്താൽ അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊക്കെ പറയുന്ന ഏജൻ്റ്മാരുടെയൊക്കെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ സിസ്റ്റം എല്ലാം എല്ലാം മാറി വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഇനി ഇത്തരം സർട്ടിഫിക്കറ്റുകൾ തേടി ആളുകൾ ആഫീസുകൾ കയറിയിറങ്ങണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അനുഗ്രഹമുള്ള കാര്യമാണ് നോക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ് മറ്റെല്ലാറ്റിനേക്കാളും അപ്പുറത്ത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണത് അത്തരത്തിൽ സാധാരണ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തീരുമാനങ്ങൾ ജനം മനസ്സിൽ കുറിച്ചിടും മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടി പിണറായി വിജയൻ അതല്ലേ പിണറായി വിജയൻ ഇതല്ലേ പിണറായി വിജയൻ ഇങ്ങനെയല്ലേ എന്ന് കുറേ നുണപ്രചരണങ്ങൾ ഇങ്ങനെ കെട്ടഴിച്ച് നമ്മൾ വിട്ടുകൊണ്ടിരുന്നാലും ജനത്തിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരെ കൃത്യമായി ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ എങ്ങനെയായിരുന്നുവെന്ന് ഇപ്പോൾ കിറ്റിൻ്റെ കാര്യത്തിലും പെൻഷൻ്റെ കാര്യത്തിലുമൊക്കെ പിണറായി വിജയൻ ആ കിറ്റും പെൻഷനും ഒക്കെ കൊണ്ടാണ് ജയിച്ചത് എന്ന് ഒരു വശത്ത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അങ്ങനെ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു ഇവിടെ പിണറായി വിജയൻ സ്വർണം കടത്തിയില്ലേ പിണറായി വിജയൻ ഡോളർ കടത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ജലത്തിന് വിശ്വാസയോഗ്യമായ ആരോപണങ്ങളല്ല എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ആർജവം ഉണ്ടാകണം അതൊന്നും സംഭവിച്ചില്ല കുറേ ആരോപണങ്ങൾ അവിടെ കൂടി ഇവിടെ കൂടി ഇങ്ങനെ ഉയർത്തി പക്ഷേ ജനം അനുഭവിച്ചറിഞ്ഞ ആ യാഥാർത്ഥ്യങ്ങളുണ്ട് അവിടെ നിന്നാണ് അവർ ആ നേതാവിനെ വിലയിരുത്തുന്നത് അവരുടെ എങ്ങനെ ഇടപെട്ടു പ്രതിസന്ധി കാലത്ത് എങ്ങനെ അവരോടൊപ്പം നിന്നു അതുപോലെ ഒരു വിപ്ലവകരമായ തീരുമാനമാണ് ഈ ഉണ്ടായിരിക്കുന്നത് സേവനങ്ങൾക്ക് ഫീസ് ഒഴിവാക്കുന്നു സർട്ടിഫിക്കറ്റുകൾക്ക് ഇനി ഓഫീസുകൾ കയറിയിറങ്ങണ്ട എന്നുള്ളത്